எல்லா செலவி பண்டிதன்மார் அவருடைய சிஷியன்மார் எல்லாவரும் താടി വളർത്തൽ വുജൂബാണ് നിർബന്ധമാണ് എന്ന് പറയുന്നവരാണ് എന്ന് മാത്രമല്ല അല്ലിഹ്യത്ത് ഫീ നദറുദ്ദീൻ എന്ന ഷെയ്ഖ് അൽബാനിയുടെ പുസ്തകത്തിൽ നാല് മദ്ഹബിനും താടി വടിക്കൽ ഹറാമാണെന്ന് അദ്ദേഹം നഖൽ കൊടുത്തത് ഉദ്ധരണികൾ കൊടുത്ത് തെളിയിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഷാഫി ഹനഫി ഹംബലി മാലിക്കി നാല് മദ്ഹബിനും പ്രബലമായ അഭിപ്രായം താടി വടിക്കൽ ഹറാമാണ് എന്നാണ്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് താടി വെക്കണം എന്നുള്ളത്. മാത്രമല്ല ചില ആളുകൾ ഇപ്പോൾ വേറെ ചില ന്യായങ്ങൾ പറയാണ്. മീശ നീട്ടി വളർത്തുന്ന ചില ആളുകൾ താടി പറ്റ പഠിച്ചിട്ട് മീശ അല്ലോ നീട്ടി വളർത്തും, വല്ല നായരാ നമ്പൂരി എന്തോന്നും കണ്ടാല് അല്ലെ മുസ്ലിമിന്റെ ഒരു ചിഹ്നം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, ഇന്ന അഹ്ലൽ കിതാബ് യഖുസ്സൂന അസാനീനഹും വയുഫിറൂന സിബാലഹും, നബിയെ വേദക്കാർ അവരുടെ താടി വെട്ടുകയും അതുപോലെ മീശ നീട്ടുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നബി പറഞ്ഞു, ഖുസ്സു സിബാലക്കും, നിങ്ങൾ നിങ്ങളുടെ മീശ വെട്ടണം, വവഫിറു അസാനീനക്കും വഖാലിഫു അഹ്ലിൽ കിതാബ്, നിങ്ങൾ മീശ വെട്ടുകയും താടി വളർത്തുകയും വേണം, അഹ്ലി കിതാബിനോട് നിങ്ങൾ എതിരാകണം. ഇവിടെയാണ് ഇപ്പൊ പ്രധാന പോയിന്റ്. കണ്ടോ, എല്ലാ ഹദീസിലും അഹ്ലി കിതാബിനെതിരാകണം, മുശ്രിക്കുകൾക്കെതിരാകണം, മജൂസികൾക്കെതിരാകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് അഹ്ലി കിതാബും താടി വെക്കുന്നുണ്ട്, ഹിന്ദുക്കളും താടി വെക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മക്ക് ഇനി വെട്ടാം. അതാണ് ഇപ്പോഴത്തെ പുതിയ ഗവേഷണം. ഞാൻ ചോദിക്കട്ടെ, ജൂതന്മാരിലും ക്രിസ്ത്യാനികളും എത്ര ശതമാനം ആളുകൾ താടി വളർത്തുന്നുണ്ടെന്ന്? 5% ഉണ്ടാവുമോ? ഇവിടുത്തെ ഹിന്ദുക്കളിൽ 5% ഉണ്ടാവുമോ? അല്ലേ, 95% പഠിക്കുന്ന, അപ്പൊ ഭൂരിഭാഗം ആളുകൾ ഇന്നും അമുസ്ലിങ്ങളും മുശ്രിക്കുകളും താടി പഠിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അവരോടെതിരാവുക എന്ന തത്വം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മജൂസികളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ജൂതന്മാരാകട്ടെ, അവരാരും മതപരമായൊരു കടമ എന്ന നിലക്ക്, മതപരമായൊരു സുന്നത്ത് എന്ന നിലക്ക് അവരാരും താടി വളർത്തുന്നില്ല. പള്ളിയിൽ അച്ഛന്മാർ വരെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കുന്നത് അല്ലേ. ഹിന്ദുക്കളിൽ അല്പം ചില സന്യാസിമാർ വെച്ചിട്ടുണ്ടാവും, പിന്നെ വേറെ വല്ലോ വല്ല പ്രേമനൈരാശ്യം കൊണ്ടൊക്കെ ഇങ്ങനെ ഓളെ കിട്ടിയിട്ടേ താടി ഒഴിക്കുള്ളു അങ്ങനെയൊക്കെ വെച്ചോലൊക്കെ ഉണ്ടാവും. മതപരമായ ചടങ്ങ് നിലയ്ക്ക് വെച്ചാൽ ആരാള്, അല്ലെങ്കിൽ പിന്നെ സിനിമാക്കാർ അഭിനയിച്ചിട്ടുണ്ട് അനുകരിച്ചിട്ടുണ്ടാവും. ഏയ്, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ താടി വളരും, എങ്ങനെ വരും? മമ്മൂട്ടി മോഹൻലാലും താടി വെച്ചാൽ മതി, നിറയെത്തി ചെറുപ്പക്കാർക്ക് താടിയായിരിക്കും. ആ മുഹമ്മദ് നബി വെച്ചു എന്നറിയുമ്പോൾ മാത്രമേ അവർക്ക് ആക്ഷേപമുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആ രൂപത്തിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ സത്യനിഷേധികൾക്ക്, മുശ്രിക്കുകൾക്ക് എതിരാവുക എന്ന തത്വം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുശ്രിക്കുകൾ താടി വളർത്തിയാലും നമ്മളെ താടി വളർത്തലല്ല, അവര് മീശയും വളർത്തും അതിന്റെ ഒപ്പം. ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളെ താടി വളർത്തൽ എങ്ങനെയാണ്? മീശ വെട്ടിക്കൊണ്ടുള്ള താടി വളർത്തലാണ്. അതാരും ചെയ്യുന്നില്ല ലോകത്ത്, അത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ പോലെ താടി വളർത്തുന്ന ഒരു മുശ്രിക്കൂല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തത്വം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് താടി വളർത്തണമെന്ന കൽപ്പന വുജൂബിനാണെന്നാണ് സലഫി പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് കേവലം സുന്നത്താണ്, പഠിച്ചാലും കുറ്റല്ല, വെച്ചാലും കൂലില്ല എന്ന രൂപത്തിലേക്ക് നടക്കേണ്ടതില്ല എന്ന് മാത്രമല്ല വേറെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മുളക്കണീന്, ഈ താടി എന്ന ഇവിടെ ഈ ചുണ്ടിന്റെ താഴെ മുളക്കണീന് മാത്രമേ പറയുള്ളൂ, ചില ആൾക്ക് അവിടെ ഉണ്ടാവുള്ളൂ, അതുപോലെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഈ മീച്ച് കവിളത്ത് മുളക്കുന്നതെല്ലാം, കവിളത്തും താടിയിലും മുളക്കുന്നത് എല്ലാത്തിനും പറയുന്ന പേരാണ് ലിഹ്യത്ത് എന്നുള്ളത്. അത് ഭാഷാ പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ട് വേണ്ടി വന്നാൽ നമുക്ക് അത് വേണ്ടി വരുന്ന സമയത്ത് തെളിയിക്കാവുന്നതാണ്. പിന്നെ പറയുക, താടി വെച്ചതിന് കൂലി പറഞ്ഞ ഒറ്റ ഹദീസ് ഉണ്ടോ? ഞാൻ ഷെയ്ഖ് അബ്ദുസ്സമദ് ഖാതിബിനോട് ചോദിച്ചു, ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു പുതിയ വാദം, താടി വെച്ചതിന് ഇന്നാലിന്ന കൂലി ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ഇല്ല. അമൂബരി ചോദിച്ചു, ഔറത്ത് മറിച്ചതിന് കൂലിയുള്ള ഹദീസ് ഒന്ന് കാണിച്ചു തന്നാണ്. ഞാൻ ഔറത്ത് മറക്കണ്ട, കൂലിയില്ലല്ലോ. ഔറത്ത് മറിച്ചതിന് കൂലി കാണിച്ചു തരുന്ന ഹദീസ് കൊണ്ടുവന്നവരെ ഞാൻ തുണി എടുക്കൂലറിഞ്ഞ നിവൃത്തിയൊന്നുമില്ല ഭ്രാന്തി എന്നല്ലാതെ. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹു റസൂൽ കൽപ്പിച്ചാൽ തന്നെ അതിന് കൂലി കിട്ടും. അള്ളാഹു റസൂൽ കൽപ്പിക്കുകയും ചെയ്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. അതിന് കൂലി പ്രത്യേകം പറയണമെന്നില്ല, അള്ളാഹു റസൂലിനെ അനുസരിച്ചതിനുള്ള കൂലി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വീകരിച്ചതിനുള്ള കൂലി നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം ഇതൊക്കെ വിശദമായി പറയേണ്ടതിന്റെ സമയമില്ലാത്തതിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയും ഉപ്പയും ഒക്കെ മുസ്ലിമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ ഇപ്പോഴുണ്ട്. ഖുറാഫികൾ മാത്രമല്ല, നമ്മളെ കൂട്ടത്തിലെ ചില ഖുറാഫികളും. ഏയ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാനെ പറ്റി അബ്ദുള്ള എന്നവർ, ആമിന ബിബി റഹിയല്ലാഹു അങ്ങനെ പറയുന്ന ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എന്നങ്ങൾക്ക് കേൾക്കണോ, റസൂലുള്ളാന്റെ വാപ്പ മുസ്ലിമല്ല, ഉമ്മി മുസ്ലിമല്ല. ഇത് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ പ്രസംഗിച്ച ഒരു സുല്ലമി എന്നെ പറഞ്ഞെന്ത്, ഓ ഹാവിയിൽ സുയൂത്തി പറഞ്ഞാണ്, കട്ട ഖുറാഫിയ സുയൂത്തി. ഏയ്, അയാള് ഇതിനെ ന്യായീകരിച്ചിരിക്കാം, റസൂലിന്റെ ഹദീസ് ഉണ്ടാകുമ്പോ പിന്നെ സുയൂത്തി നോക്കണോ? എന്റെ വാപ്പയും നിന്റെ വാപ്പയും നരകത്തിലാണെന്ന് റസൂലുള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലോ,
Padahal engkau mandir nabi orang itu cinta bapa apa dia ni? Apa wahin dari istana itu Rasulullah barang engkau bapa naik ke tilan allah. Yang itu wujud sanggara, joikan di ni lah naik. Yang engkau sanggara itu tirchu, mana bingung tirchu berci. Kalau besmi kau tu manda, dia bapa naik ke tilan, engkau bapa naik ke tilan. Yang dua. Itu sahih ayat hadis mana? Macam ni le. Ayat Quran yang pernah pernah dia. Awalnya abu narnya, yang apa nartam? Eh, wajar apa ni alapi, wajar apa ni bapi. Apa anda alapi, anda bapi naik ke tilan ni? Nan air macam cuma baru jude. Eh, anda bapi, anda alapi naik ke tilan baru jude. Adakah berindah kan dah? Matra mula, dalam air itu buaya bayi hati utari cerunde. Nabinda ummi bapi bimbang alai nadi cerunun. Macam ni le. Tapi Ibrahim nabinda bapa bimbang kacau orang kerana nanti, air kuiri pugiru illo. Karena kurangan alat tambah jello. Eh. Ibrahim ini benda bapa bimbangan dah kiri biji nala anu parnyal, hari kiri bersama allah. Abul lumbia perwara dengan mara pida bapa Ibrahim ini benda bapa Muhammad ini benda bapa anu percaya di silon dende. Ini benda umma anu kabar ziarat jadi tu. Allahu urne rasul allah anu tu permission jodoh tu nyamma kumandi porkel la teri koten. Panadil lah, orang ini ziarat itu boi kot narnai. Ini benda orang tu kerjanya kurang sahaya tu kerjanya na. Ado. Hadis itu nabi akan dicukur dengan nabi pernyu. Ia hadis itu muzik yang engkau kabarum ziarat cia aman tu teli bunda. Yang nari pernyu nabi dan nabi itu nanti nabi ini umma muzikkan. Maatullah bayi hati sehabis mata bela perdana bandi dengan le. Adet itu dalai itu buaya. Terak air itu muzik yang kembali teri kena. Adilah parin nanti nabi ini bimba api bimba tiara di cirdun. Aduk untuk surut kalau nabi ini umma bimba apa yum muzik engkau lala. Pine. Orang ini baru wajib ajar peri yang lipatkan ni. Sama sekali kaya madras ni. Abrada bapa, abrada bapa, abrada bapa ni. Nenek bayi tu ni. Yang sama sekali kaya madras ni, dia sama boleh berjuta tidak tahu, tu berpijat tidak tahu. Ini kata, kahana pada berjuta pun marbui. Abu Abdullahi Abdul Muttalib, Wahasimun Nabdu Manafim Muntasim, Husayikilabun Muratung Kabul Luhay, Khalibu Fihirin Malikun Nalurun Nuhay. Yang ini baru wajib ajar. Peri pelikan ini kau pun tu lah. Nenek sandana beramba, nenek bidakan mara kurcak. Mana sila akan menjadi ceritera wignyaan itu nalar dan, percaya itu ujubaan na beri lagi. Ayat yang mukalla itu perlu ujubaan nalar jatya. Nurbandhan ini kurang lagi tidak lalu berjaga nebinda panda papa beri beri kelir ne sunat tanan berjadi tidak. Padahal ceritera beramai nebiada pidur perempuan kalai pergi Ismail lebih mudah kurang perempuan yang arnir kelir nalar dan. Yang nalar itu ujubaan nalar. Matra nalar. Yang mana sila akan tolom. Yang pada poin jauh ini musia kemarau dah ilah teralu musliman dun. Yang mencari kereta lalu itu Muslim tidak ada mencari kereta lalu. Ninggalu yang cakap Abdul lah Muslim mana? Abdul Muttalib Muslim mana? Yang ada apa dengan lalu pergi ninggalu pergi coli, ninggalu jauh jauh kim. Kita itu dalam ceri, anggaran ini baru beli para per, ceri pergi ke luar lah anda yang lebih syasam ninggalu ciri tanam anggaran tidak. Ini matur kajim, syirik tiada porkulan jari kena alir nanti amala utar. Nallah lah ya kefiran disyarakabi syirik porkulan. Naa pina korai khurafia jiwi cale, balik ke pina mujahidah ilah, balik jadi syirik ke? Aburku, enggaknya aburkanai. Abi tauba cida tauhid ini kuandu. Aba apa aburkum? Aba tauba cida aburka teri ucullah. Pinenda aburkulah arnya artam. Tauba caya adin cerapam mati bucengal Allah porte kam. Garanti onduille porte kam. Nai sirko sirko tauba ida dene aburkulu. Alai artam. Anjale. Kali bater rahmana sabam yeri kinar tau kevalla diena laya tuhuna maallah ilah nakhir. Allahu orang pematri ilah ini berucap berhati kata beranak ber. Nur bama ya fal dali kelka sama. Adz cahida lah ini kucce mabang kahan ini cium. Illa mantaba. Tauba cahida beri ke. Aba tauba cahida bebi jaran porukum. Adu walatane manusia batam porukum. Ah ayatil pernya. Allah lah terus berucap berhati cium. Tauba cahida tu tauhidil jiwi kalam. Mari kita dari Mumbai. Tauba cahida tu tauhidil jiwi cial. Kayaknya kat kita sirkoko porukum. Aba sirkut tiada porukulane. Amal bijari kerde. Tauba cahida ada mari cium ayah porukulanane. Adi jartam. Ini macam ni, ini wanita orang kalau yeri matra na cera agak lebih jarum. Izin ini semua ilmu bicara yeri wanita orang kalau berjin dulu, sihir, sirk, sihir, aduh boleh, ya tim ini modal itu nali, polisi itu nali, aduh boleh, nalla bandung kalau percaya bahwa adam beri ni, nalla yeri kaya ni kalau ni berjin dulu, aduh matra lu, polisi kalau lupa di mana, itu matra lu na cera agak lebih jarum, aduh yeri na perdana pertama ni berjin dulu. Baik kalau tu van papa tak kurus cipara pustakaan tu. Imam Zahabi kial kabair mana pustakaan tu? Imam Abdul Wahab kial kabair. Van dua orang itu mana pustakaan? Adilnya ibunya je lah hitam ikhik. Van dua orang kurus bukan tu. Adilnya kan nur orang, nur ini dapat tu beri. Van dua orang ni pernah kahana sahdikum. Apa perhatian perdana pertanyaan ni pernah jual lu? Adalah tu korang van dua orang tu. Baby jahar van dua orang ni pernah dana. Adu bawa tu ni umma ini bapa ini cipta beri. Van dua orang ni pernah dana. Kalau sahaja beri, van dua orang ni pernah dana. Kalau ribad van dua orang tu beri, pernah jatun tu.
അതുകൊണ്ട് അത് മാത്രമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ ഇസ്ലാം കാര്യം അഞ്ചാണെന്നാ ബാക്കിയുള്ളതൊക്കെ അനിസ്ലാമിക കാര്യമാണെന്നാ? അല്ലല്ലോ, ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് കാര്യം എടുത്തു പറഞ്ഞത് മാത്രം, വേറെയും ഒരുപാട് കാര്യം ഇസ്ലാമികമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തില്ല എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ഈ അടുത്ത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഒരു ഫത്വ വിചിന്തനത്തിൽ അച്ചടിച്ചു വന്നിരുന്നു, അത് തിരുത്തു കൊടുക്കേണ്ടതായിരുന്നു. എന്നോട് എ പി അബ്ദുൽ ഖർമളി പറഞ്ഞു, എനിക്കത് ഒഴിവിട്ടിയിട്ടില്ല. അത് എന്താ കാരണം എന്ന് വെച്ചാല്, ലൈസ അലൻ നിസായി അദാനും വലാ ഇഖാമ, കേട്ടോ, സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും ഇല്ല, ബാങ്കും കടമയില്ല എന്നൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖ് ഇബ്നു ബാസ് ഫത്വ